Hello friends, this is our chicken fry. Chicken fry? What variety is there? This is our chicken variety. Welcome to Sumi's Trends. Our channel is our subscribe to the bell icon. Click the comment and share. ഒരു 8 10 കഷ്ണം ചെറിയുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ ചെറിയൊരു കഷ്ണം ഇഞ്ചി ഒരു 6 7 കഷ്ണം വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു മുക്കാൽ ടീസ്പൂൺ വലിയ ജീരകം ഒരു 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഒരു 1/2 ടീസ്പൂൺ കുരുമുളകുപൊടി ഒരു വലിയ ടേബിൾസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ പാകത്തിന് ഉപ്പ് ഒരു ടീസ്പൂൺ വിനാഗിരി അല്ലെങ്കിൽ ചെറുനാരങ്ങയുടെ നീര് നന്നായിട്ട് അരച്ചെടുക്കാം നമ്മൾ ചിക്കൻ നന്നായി കഴുകി വൃത്തിയാക്കി അതിൽ മസാലയൊക്കെ പിടിക്കുന്ന രൂപത്തിൽ വരഞ്ഞിട അല്ലെങ്കിൽ അത് ഫോർക്ക് വെച്ച് കുത്ത് ചെയ്യാം അതിനുശേഷം ഒരു ചെറിയ 2 ടേബിൾസ്പൂൺ തൈര് ആഡ് ചെയ്തു കൊടുക്കുക ചിക്കൻ സോഫ്റ്റ് ആവാൻ വേണ്ടിയാണ് നമ്മൾ തൈര് യൂസ് ചെയ്യുന്നത് അതിനുശേഷം നമ്മൾ അരച്ചു വെച്ചിട്ടുള്ള മസാല ഇതിലേക്ക് ആഡ് ചെയ്തു കൊടുക്കാം ചിക്കൻ മസാല ആഡ് ചെയ്യേണ്ടവർക്ക് ആഡ് ചെയ്യാം ഓപ്ഷണൽ ആണ് നല്ലതുപോലെ മാരിനേറ്റ് ചെയ്ത് 1 മണിക്കൂർ മാറ്റി വെക്കാം ഇനി ചിക്കൻ കോട്ട് ചെയ്യാനായിട്ട് നമ്മൾ കുറച്ച് ലേസ് എടുത്തിട്ടുണ്ട് ഏത് ഫ്ലേവർ വേണമെങ്കിലും യൂസ് ചെയ്യാം നമ്മൾ നന്നായിട്ട് ക്രഷ് ചെയ്യണം കൈ വെച്ച് തന്നെ ക്രഷ് ചെയ്യാൻ ശ്രദ്ധിക്കുക വല്ലാതെ ഉടഞ്ഞു പോവുകയും ചെയ്യരുത് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഓൾ അമർത്തി വെക്കാനും മറക്കരുത് കേട്ടോ നന്നായി ഏകദേശം ക്രഷായി വന്നിട്ടുണ്ട് വലിയ പീസുകളൊക്കെ ചെറുതാക്കി എടുക്കുക മിക്സിയിലൊന്നും ഇട്ട് ഒരിക്കലും ക്രഷ് ചെയ്യരുത് കോഴിമുട്ട എടുത്ത് നന്നായിട്ട് ബീറ്റ് ചെയ്ത് വെക്കുക ഒരു മണിക്കൂറിന് ശേഷം നമ്മുടെ ചിക്കൻ കോഴിമുട്ടയിൽ മുക്കി നമ്മുടെ ലേസിൽ കോട്ട് ചെയ്തെടുക്കുക എല്ലാതും അതുപോലെ ചെയ്തെടുക്കുക കേട്ടോ നന്നായിട്ട് കോട്ട് ചെയ്ത് പിടിപ്പിക്കുക എന്നും ചിക്കൻ ഫ്രൈ ചെയ്യുന്നതിൽ നിന്ന് ഒരു വ്യത്യസ്തമായി ഇങ്ങനെയൊന്നും ചെയ്ത് നോക്കൂ കേട്ടോ വളരെ ടേസ്റ്റിയാണ് എനിക്കൊരുപാട് ഇഷ്ടപ്പെട്ടു നമ്മളെല്ലാ കോട്ടിങ്ങും കഴിഞ്ഞ് ഒരു 30 മിനിറ്റ്സ് പിന്നെയും റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട് എല്ലാ ഭാഗത്തും നന്നായിട്ട് ലേസൊക്കെ തേച്ച് പിടിപ്പിക്കുക 30 മിനിറ്റ് ശേഷം അടി കട്ടിയുള്ള നല്ലൊരു ചട്ടി എടുത്ത് നോൺ സ്റ്റിക്കിൻ്റെയോ ഇരുമ്പിൻ്റെ ചട്ടിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് അതിലേക്ക് ലോ ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്തെടുക്കുക എല്ലാതും അതുപോലെ കുക്ക് ചെയ്തെടുക്കുക ശേഷം സെർവ് ചെയ്യുക ഞാൻ മയോണൈസിൻ്റെ കൂടെയാണ് കഴിച്ചത് വളരെ ടേസ്റ്റി ആയിരുന്നു എല്ലാ കൂട്ടുകാരും ട്രൈ ചെയ്ത് നോക്കണം ഒരു വെറൈറ്റി റെസിപ്പി തന്നെയാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അന്നൊരു ഫീഡ്ബാക്ക് അറിയിക്കുക ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരെ എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു താങ്ക്സ് ഫോർ വാച്ചിങ്